السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوفون بالنذر ويخافون يوما كان شره مستطيرا. ويطعمون الطعام على حبه مسكينا ويتيما وأسيرا. إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا. إنا نخاف من ربنا يوما عبوسا قمطريرا. فوقاهم الله شر ذلك اليوم ولقاهم نظرة وسرورا. وجزاهم بما صبروا جنة وحريرا. متكئين فيها على الأرائك لا يرون فيها شمسا ولا زمهريرا. ودانية عليهم ظلالها وذللت قطوفها تذليلا. ويطاف عليهم بآنية من فضة وأكواب كانت قوارير من فضة قدروها تقديرا. ويسقون فيها كأسا كان مزاجها زنجبيلا. صدق الله. السلام عليكم ورحمة الله. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. بهماننا يا أستاذ تقى أحمد مولوي. MC وڈگرا پی کلس ٹیچر മറ്റ് എക്സ് സലാല അഡ്മിൻ ഗ്രൂപ്പ് നേതാക്കന്മാരെ, അംഗങ്ങളെ, ഓരോ മുസ്ലിം ലീഗുകാരൻ്റെയും ഹൃദയമാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ ഒരു രാജകുമാരനെ പോലെ ജീവിക്കുന്ന മർഹൂം CH മുഹമ്മദ് ഖയാസ് സാഹിബിൻ്റെ 37th അനുസ്മരണത്തിൻ്റെ ഭാഗമായി എക്സ് സലാല KMCC ഗ്രൂപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന പരിപാടിയാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്പീക്കർ, വിദ്യാഭ്യാസ മന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ഉപമുഖ്യമന്ത്രി, മുഖ്യമന്ത്രി എന്നീ നിലകളിൽ സുസ്ഥിരമായ സേവനം അനുഷ്ഠിച്ച ബഹുമാന്യനായ മർഹൂം CH മുഹമ്മദ് ഖയാസ് സാഹിബ് കീഴൽവിയും കേൾപ്പോരുമില്ലാത്ത അത്തോളിയിൽ 1927 ജൂലൈ 15 ഒരു ചെട്ടക്കുടിലാണ് ജനിച്ചത്. ചെറിയാങ്കണ്ടി എന്നായിരുന്നു CH വീട്ടുപേരും, അതായത് ഇനീഷ്യൽ CK എന്നായിരുന്നു. അദ്ദേഹത്തിന് സ്കൂൾ ചേർക്കാനുള്ള അവിടുത്തെ അധ്യാപകൻ്റെ കൈപ്പൊഴിവ് കാരണം ഈ പ്രശസ്തിയുടെ ഭാഗ്യമന്ത്രിമാർ CH മുഹമ്മദ് ഖയാ എന്ന ആ ഒരു ഇനീഷ്യലാണ് പിന്നീട് അറിയപ്പെടാൻ സാധിച്ചത്. ചെറുപ്പത്തിൽ തന്നെ പഠനത്തിൽ മറ്റു കുട്ടികളെ അപേക്ഷിച്ച് മുൻപന്തിയിലായിരുന്നു CH. അതോടൊപ്പം തന്നെ ചെറുപ്പത്തിൽ തന്നെ പ്രസംഗിക്കാൻ വളരെ നല്ല താല്പര്യമുള്ള വ്യക്തി കൂടിയായിരുന്നു. ബഹുമാനനായ CH മുഹമ്മദ് ഖയാസ് സാഹിബിൻ്റെ മകനെന്ന് മുനീർ സാഹിബിന് 57 വയസ്സായി. എന്നാൽ ബഹുമാനനായ മർഹൂം CH മുഹമ്മദ് ഖയാസ് സാഹിബിന് വെറും 56 വയസ്സ് മാത്രമാണ് ജീവിച്ചത്. ഈ 56 വയസ്സിനിടയിൽ തൻ്റെ പൊതുജീവിതം തുടങ്ങിയത് മുതൽ മരണം വരെ
സമുദായത്തിനും സമൂഹത്തിനും വേണ്ടി വിശ്രമമില്ലാതെ പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. എന്തുകൊണ്ടാണ് ചില ആളുകളുടെ മാത്രം സ്മരണകൾ വർഷം തോറും നമ്മൾ അയവിറക്കുന്നതെന്ന് ചോദിച്ചാൽ, അവിടെയാണ് സി എച്ചിനെ പോലെയുള്ള നേതാക്കന്മാരുടെ മഹത്വം നാം മനസ്സിലാക്കേണ്ടത്. വിദ്യാഭ്യാസ വിചക്ഷണൻ, ഭരണാധികാരി, സാഹിത്യകാരൻ, സഞ്ചാരി, എല്ലാത്തിനുപരി നവോത്ഥാന നായകൻ എന്നീ നിലകളിൽ വിരാജിച്ച സി എച്ച് മുഹമ്മദ് വായ സാഹിബ് വളരെ പിന്നോക്കം നിൽക്കുന്ന തൻ്റെ സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്കായിരുന്നു മുൻഗണന നൽകിയിരുന്നത്. 10-ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമായി നടപ്പിലാക്കിയത് സി എച്ച് മുഹമ്മദ് വായ സാഹിബായിരുന്നു. അതോടൊപ്പം തന്നെ പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പും നടപ്പിലാക്കി. പഠിക്കുക, പഠിക്കുക, പിന്നെയും പഠിക്കുക, ഇതായിരുന്നു സി എച്ചിൻ്റെ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള മുദ്രാവാക്യം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2016 ഒരു MSF സമ്മേളനത്തിൽ പ്രസംഗിക്കുമ്പോൾ തൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികളിൽ പെൺകുട്ടികളുടെ നിറസാന്നിധ്യം കണ്ടതുകൊണ്ടായിരിക്കാം ഇതാണ് സി എച്ച് എന്തായിരുന്നു, സി എച്ച് ഈ സമുദായത്തിന് എന്ത് നൽകി എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് എന്ന് IAS ഉദ്യോഗസ്ഥനായിരുന്ന ബാബു പോൾ പറയുകയുണ്ടായി. ഇന്ത്യയിൽ മതേതര ജനാധിപത്യ സംവിധാനത്തിന് അടിയറ പാകിയതിൽ വിലപ്പെട്ട സംഭാവന നൽകിയ നേതാക്കളിൽ ഒരാളായിരുന്നു സി എച്ച്. എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഭരണരംഗത്തും അദ്ദേഹം തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു. ഭരണരംഗത്തായാലും പ്രതിപക്ഷത്തായാലും എങ്ങനെ ഇടപെടണമെന്ന് തൻ്റെ ഔദ്യോഗിക പ്രവർത്തനത്തിൽ കൂടി തെളിയിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. ഉരുളയ്ക്ക് പേര് പോലെയുള്ള ചുട്ട മറുപടി കൊടുത്തുകൊണ്ട് എതിരാളികളെ വായമൂടി കെട്ടുവാൻ അദ്ദേഹത്തിൻ്റെ കഴിവ് ഒന്ന് വേറെ തന്നെയായിരുന്നു. നമുക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കോഴിക്കോട്ട് വെച്ച് ഒരു പ്രസംഗം മധ്യേ ലീഗ് ഒരു ചത്ത കുതിരയാണെന്ന് പറഞ്ഞപ്പോൾ പിറ്റേന്ന് ചന്ദ്രികാപത്രത്തിലെ എഡിറ്റോറിയലിൽ ചത്ത കുതിരയല്ല നെഹ്റുജി, അത് ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വായടപ്പിൻ മറുപടി കൊടുത്ത് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. സി എച്ച് മുഹമ്മദയുടെ ആദ്യത്തെ 3 അക്ഷരത്തെ ഇതാക്രമം സി ക്രിസ്ത്യാനിയെയും എച്ച് ഹിന്ദുവിനെയും എം മുസ്ലിമിനെയും ആണ് പ്രതിനിധീകരിക്കുന്നതെന്ന് ജനസംഘ നേതാവ് KG മാറാറിനെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സി എച്ച് മതേതര കേരളത്തിന് നൽകിയ സംഭാവനയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ചന്ദ്രികാപത്രത്തെ ജീവനതുല്യം സ്നേഹിച്ച ഒരു നേതാവ് ആയിരുന്നു സി എച്ച്. 1949 സി എച്ച് ചന്ദ്രികയുടെ പത്രാധിപരായി ചുമതലയേൽക്കുന്നത്. അതോടെ ചന്ദ്രികയുടെ നല്ല കാലം വന്നു എന്ന് തന്നെ നമുക്ക് പറയാം. കേരളത്തിൽ നിന്ന് ജീവിക്കുന്നവരും മരണപ്പെട്ടവരുമായ അറിയപ്പെടുന്ന സാഹിത്യകാരന്മാരെല്ലാം തന്നെ ചന്ദ്രികയിലൂടെയാണ് എഴുതി തെളിഞ്ഞിട്ടുള്ളത്. അതിൽ സി എച്ചിൻ്റെ പങ്ക് ഏറ്റവും വലുതാണ്. ചന്ദ്രികയുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും എത്രത്തോളം സി എച്ച് കാരണക്കാരനായോ അതിലുപരി സി എച്ചിനെ ജനകീയനാക്കിയതിൽ ചന്ദ്രികയുടെ പങ്കും വിസ്മരിക്കാൻ കഴിയുകയില്ല. 1949 സി എച്ചിൻ്റെ മുസ്ലിം ലീഗ് നേതൃപദവിയിലേക്കുള്ള പ്രയാണം തുടങ്ങിയത്. കോഴിക്കോട് ടൗൺ മുസ്ലിം ലീഗ് സെക്രട്ടറിയായിട്ടാണ് അദ്ദേഹം ആദ്യമായി സ്ഥാനം ഏറ്റെടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവി എന്തെന്നറിയാത്ത സി എച്ച് ആദ്യമായി മത്സരിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനിലെ പരപ്പിൽ വാർഡിലായിരുന്നു. അദ്ദേഹം തോൽപ്പിച്ചത് കോൺഗ്രസ് നേതാവായ KP കുട്ടിക്കൃഷ്ണൻ നായരെയായിരുന്നു. ആ വർഷം തന്നെ കോർപ്പറേഷനിൽ മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടി നടന്നതിൽ മലബാർ നടന്ന തെരഞ്ഞെടുപ്പിൽ അതേ പരപ്പിൽ വാർഡിൽ തന്നെ മലബാർ കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന അപ്പക്കോയ സാഹിബിനെയും അദ്ദേഹം തോൽപ്പിക്കുകയുണ്ടായി. 1950 താനൂർ നിയമസഭാ മണ്ഡലത്തിലൂടെയാണ് ആദ്യമായി സി എച്ച് നിയമസഭയിലെത്തുന്നത്. പള്ളികളും മദ്രസകളും പുനർനിർമ്മിക്കുന്നതിന് ഉണ്ടായിരുന്ന തടസ്സം നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സി എച്ചിൻ്റെ പോരാട്ടം നേടിയെടുക്കുന്നതുവരെ ആ പോരാട്ടം തുടരുകയുണ്ടായി. എത്ര ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നാലും ശരി, സാധാരണ ജനങ്ങൾക്കൊപ്പം
അവരിലൊരാളായി ജനഹൃദയങ്ങളിൽ തന്നെയായിരുന്നു എന്നും സി എച്ചിൻ്റെ സ്ഥാനം. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും മുസ്ലിം ലീഗുകാരനായി ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞിരുന്ന നേതാക്കന്മാരുടെയും സംഘടനകളുടെയും എല്ലാം ജൽപ്പനങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം വരെ അലങ്കരിക്കാൻ ഭാഗ്യമുണ്ടായ ഒരു നേതാവായിരുന്നു ബഹുമാന്യനായ സി എച്ച് മുഹമ്മദ് വായ സാഹിബ്. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്ക് തങ്ങളുടെയും സീതി സാഹിബിൻ്റെയും മറ്റു മുതലായ നേതാക്കന്മാരുടെയെല്ലാം അനുഗ്രഹാശിസ്സുകളും എന്നും സി എച്ചിൻ്റെ വളർച്ചയ്ക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ മുമ്പിൽ ഇനിയും വിഷയങ്ങൾ അവതരിപ്പിക്കാൻ പ്രസംഗിക്കാൻ ആശംസകൾ അർപ്പിക്കാൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. 1983 സെപ്റ്റംബർ 28 ഔദ്യോഗിക കൃത്യ നിർവാഹത്തിനിടയിൽ ഹൈദരാബാദിൽ വെച്ച് നിര്യാതനായ സി എച്ചിൻ്റെ ഖബർ അള്ളാഹു സുബ്ഹാനഹു വതആല വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പുതുതലമുറ സി എച്ചിനെ കുറിച്ച് പഠിക്കാനും ആ പാത പിൻപറ്റി പ്രവർത്തിക്കാനും തയ്യാറാകണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. എൻ്റെ ഓർമ്മ ശരിയാണെന്നറിയില്ല, കെ സി അബൂബക്കർ മൗലവി എന്നാണ് തോന്നുന്നു സി എച്ചിനെ കുറിച്ച് ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ പ്രസംഗ മധ്യേ പറയുകയുണ്ടായി. സി എച്ചിനെ പോലെ ഇനിയൊരാൾ ഉണ്ടാവണമെങ്കിൽ 500 വർഷം കഴിയണമെന്നാണ് അദ്ദേഹം പറയുന്നത്. 500 വർഷത്തിൽ ഒരിക്കലുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് സി എച്ച് എന്നാണ് അദ്ദേഹം ആ പ്രസംഗ മധ്യേ പ്രതിപാദിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നമ്മൾ പിൻപറ്റി ജീവിക്കാൻ നമ്മൾ രാഷ്ട്രീയ ജീവിതത്തിൽ തയ്യാറാകണമെന്ന് ഓർപ്പെടുത്തിക്കൊള്ളുകയാണ്. ഞാനെൻ്റെ കർത്തവ്യത്തിൽ കടക്കുകയാണ്. ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട താക്ക അഹമ്മദ് മുല്ലി മൗലവി അവർകളാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആദ്യ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. സി എച്ചും കേരളം എന്ന വിഷയത്തെ പരിഷ്കരിച്ച് സംസാരിക്കുന്ന എം സി വടകര അവർകളെയും ചന്ദ്രയും സി എച്ചും എന്ന വിഷയത്തിൽ സംസാരിക്കുന്ന എം ടി അബ്ദുസ്സലാം സാഹിബ്, ആശംസാ പ്രസംഗം നടത്തുന്ന അഡ്വക്കേറ്റ് പി എ കുസു ടീച്ചർ, എൻ അഹമ്മദ് മാസ്റ്റർ, യൂസഫ് താഹ തങ്ങൾ, ഒട്ടക്കുളം ഹൈദരി മാസ്റ്റർ, പി സി മൂസ സാഹേബ്, എൻ എം കുഞ്ഞബ്ദുള്ള സാഹേബ് എന്നിവർക്കും, ഖിറാഅത്ത് നടത്തിയ ടി ടി കുഞ്ഞമ്പ സാഹിബ്, നന്ദി പ്രകാശിപ്പിക്കുന്ന അബ്ദുറഹ്മാൻ തിരൂർ എന്നിവർക്കും ഹൃദയംഗമായ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷസ്ഥാനത്തേക്ക് ബഹുമാന്യനായ കാസും മാവുള്ളതിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഉപസംഹരിക്കുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അഭിനന്ദനായ താക്ക ഉസ്താദ് അവറുകളെ, ബഹുമാനപ്പെട്ട സ്വാഗത പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട കോയ സാഹിബ്, ബഹുമാനപ്പെട്ട എം സി വടകര അവറുകളെ, എം ടി സലാംക അവറുകളെ, സംസ്ഥാന വനിതാ ലീഗ് സെക്രട്ടറി അഡ്വക്കേറ്റ് കുൽസു ടീച്ചർ അവറുകളെ, പി സി മൂസ സാഹിബ്, ബഹുമാനപ്പെട്ട യൂസഫ് തഹാത്തങ്ങൾ, ബഹുമാനപ്പെട്ട വട്ടക്കുളം ഹൈദരലി മാസ്റ്റർ, ബഹുമാനപ്പെട്ട കെ എ കോയ സാഹിബ് അവർ, ബഹുമാനപ്പെട്ട ടി ടി കുഞ്ഞമ്മദ് സാഹിബ് അവർ, അബ്ദുറഹ്മാൻ തിരൂർ അവർ, മറ്റ് എക്സ് സലാല ഗ്രൂപ്പ് അഡ്മിൻ നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, നാം ഇന്ന് ഇത്തരമൊരു അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സി എച്ചിനെ കുറിച്ച് നമ്മൾക്കെല്ലാവർക്കും അറിയാം. പക്ഷേ വരും തലമുറകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചൂണ്ടുപലകയായിട്ട് നാം ഇതിനെ കാണേണ്ടതായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സി എച്ചിനെ പറ്റി പറയുമ്പോൾ കഴിഞ്ഞുപോയ തലമുറകളല്ല, ഇപ്പോഴുള്ള തലമുറയുമല്ല, ഇനി വരാനിരിക്കുന്ന തലമുറയും സി എച്ചിൻ്റെ തണലിലാണ് വളരുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുക എന്നുകൂടെ ഒരു ദൗത്യം കൂടി നാം ഇതിൻ്റെ കൂടെ ഉണ്ട്. ഏതൊരാൾക്കും ജീവിതത്തിൽ പകർത്താൻ പറ്റിയ ഒരുപാട് പാഠങ്ങൾ ബാക്കി വെച്ചാണ് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് നമ്മളോട് വിട്ടു പറഞ്ഞത്. തൊട്ടതെല്ലാം പൊന്നാക്കി
എവിടെയൊക്കെ ബഹുമാനപ്പെട്ട സി എച്ചിൻ്റെ കരങ്ങൾ സ്പർശിച്ചിട്ടുണ്ടോ അതെല്ലാം പൊന്നാക്കിയ ചരിത്രം മാത്രമേ ബഹുമാനപ്പെട്ട സി എച്ച് അവർക്കുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ഇതിൽ ഒരുപാട് ആളുകൾ സംസാരിക്കാനുള്ളത് കൊണ്ട് കൂടുതൽ ഞാൻ പറയുന്നത് ഉചിതമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ മുന്നിൽ ബഹുമാനപ്പെട്ട താക്ക ഉസ്താദ് ഉണ്ട്. ഒരുപാട് പറയാനുണ്ടാവും. അവർക്ക് സലാലയിൽ ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ ആശയവും ആശ്രയവുമായിരുന്നു ബഹുമാനപ്പെട്ട താക്ക. താക്ക ഉണ്ടായിരുന്ന ഒരു വേദി. താക്കക്ക് ഏതൊരു വിഷയം കൊടുത്തു കഴിഞ്ഞാലും ആ വിഷയത്തെപ്പറ്റി വളരെ ഭംഗിയായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു താക്കയുടെ മുന്നിൽ ഞാൻ ഒന്നും പറയുന്നില്ല. അത് അധികപ്പറ്റായി പോകും. അതുപോലെ തന്നെ നമ്മുടെ എം സി വടകരയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ചരിത്രപരമായി സി എച്ചിനെക്കുറിച്ചും ചന്ദ്രികയെക്കുറിച്ചും ലീഗിനെക്കുറിച്ചും വളരെ ആധികാരികമായി ഇന്നുള്ള നേതാക്കളിൽ പ്രമുഖരാണ് ബഹുമാനപ്പെട്ട നമ്മുടെ എം സി വടകര. അദ്ദേഹം ഇപ്പോൾ ആരോഗ്യപരമായിട്ട് പിന്നെ വീട്ടിൽ തന്നെയാണ് എന്ന് അറിയാൻ കഴിയുന്നു. എന്തായാലും അള്ളാഹു ആരോഗ്യം നൽകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. പിന്നെ നമ്മൾ ഈ പറയപ്പെട്ട ആളുകൾക്കുള്ള വേദിയിൽ ഒരു അധികപ്പറ്റ് ആണെന്ന് അറിയാം. എന്നിരുന്നാലും എൻ്റെ ഹൃദയത്തിൽ തട്ടിയ ഒരു രംഗം തലശ്ശേരിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ കെ ജി മാരാർ സി എച്ചിൻ്റെ ആസിഡ് ബൾബ് എറിഞ്ഞ ഒരു രംഗമുണ്ടായിരുന്നു. ഇപ്പോഴും ഓർക്കുന്നു. എൻ്റെ നെഞ്ച് ഇപ്പോഴും കത്തുകയാണ്. അന്ന് ശരിക്കും കത്തിയതാണ് ഞങ്ങളൊക്കെ നെഞ്ച്. സി എച്ചിന് ബൾബ് എറിഞ്ഞ ഉടനെ തന്നെ സി എച്ചിനെയും കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഓടിയപ്പോൾ ഹോസ്പിറ്റലിലെ ഒരു സൂചി കുത്താൻ സ്ഥലമില്ലാത്ത തരത്തിൽ ജനങ്ങളെല്ലാം ഹോസ്പിറ്റലിലേക്ക് ഓടി എത്തി സി എച്ചിനെ ടേബിളിൽ കിടത്തി ഒന്ന് പരിശോധിക്കുന്ന തീരുന്നതിന് മുന്നേ തന്നെ സി എച്ച് പൊടുന്നനെ എഴുന്നേറ്റ് എനിക്കിപ്പം പോണ സ്റ്റേജിലേക്ക് ഡോക്ടർ പറഞ്ഞു അല്ല ഒന്നും കൂടി ടെസ്റ്റ് എല്ലാം പിന്നെ ടെസ്റ്റ് ചെയ്യാം, ഞാനിങ്ങ് പോയിട്ടില്ലെങ്കിൽ തലശ്ശേരി കത്തിച്ചാമ്പലാവുമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ എത്രയും പെട്ടെന്ന് സ്റ്റേജിൽ പോകണമെന്നും പറ്റില്ലെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അത് പോയേ പറ്റൂ എന്ന് വാശി പിടിക്കുകയും അങ്ങനെ ഉടനെ സ്റ്റേജിലെത്തി നടത്തിയ ഒരു പ്രസംഗമുണ്ട്. എൻ്റെ യുവാക്കളെ, എനിക്ക് ഒന്നും പറ്റിയിട്ടില്ല, പറ്റുകയുമില്ല. നമുക്ക് അള്ളാഹുവിൻ്റെ കാവലുണ്ട്. ആസിഡ് ബൾബല്ല, ആറ്റം ബോംബ് തന്നെ വർഷിച്ചാൽ പോലും ഈ പച്ച പതാകയെ നമ്മളുള്ള കാലത്തോളം ഒരാൾക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് അള്ളാഹു തെളിയിച്ചിരിക്കുന്നു. ഇനിയും അങ്ങോട്ട് നമുക്ക് നേരവും എല്ലാ തരുന്ന എല്ലാ കുതന്ത്രങ്ങളും ഇതുപോലെ പാറിപ്പോവും. അതുകൊണ്ട് എൻ്റെ പൊന്ന് യുവാക്കളെ, നിങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണം. നിങ്ങൾ പിരിഞ്ഞു പോയില്ലെങ്കിൽ ഞാനിവിടെ നിന്ന് പോവില്ല. ജനങ്ങൾ എവിടെയും പോകുന്നില്ല, ജനങ്ങൾ ഭയങ്കര ബഹളം. വാസ്തവത്തിൽ തലശ്ശേരി അന്ന് കത്തുമായിരുന്നു. കാരണം സി എച്ചിൻ്റെ ഈ പ്രസംഗം കാരണം എല്ലാം ഒതുങ്ങി. അതാണ് സി എച്ച്, സമുദായത്തിൻ്റെ നന്മ മാത്രം ലാക്കാക്കി സമുദായത്തിൻ്റെ ഒരു പൊറലുമേൽക്കാതെ സമുദായത്തിൻ്റെ ഒരു പങ്കാളിത്തം അവിടെ കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സി എച്ച് അന്നെടുത്ത ആ ഒരു രംഗമുണ്ടല്ലോ, അത് വാസ്തവത്തിൽ ആ തീ ആളിൽ ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് കത്തുന്നുണ്ട് എന്നാണ്. അന്ന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് കരുതിയത് ബഹുമാനപ്പെട്ട സി എച്ചിനൊരു 90-100 വയസ്സ് വരെ നിൽക്കുമായിരുന്നു. അള്ളാഹു അത്തിന് തന്നില്ല 56 വയസ്സ് കൊണ്ട്. എന്തായാലും അള്ളാഹുവിൻ്റെ വിധിക്ക് ആർക്കും ഉത്തരം നൽകാൻ എല്ലാവരും ഉത്തരം നൽകിയില്ലേ പറ്റൂ. അള്ളാഹു അവരുടെ ആഹ്റം വെളിച്ചമാക്കി കൊടുക്കട്ടെ എന്ന് ആ ചെയ്യുന്നു. അത് അള്ളാഹുവിൻ്റെ മഹാൻ്റെ അള്ളാഹു ആ മഹാൻ്റെ ആഹ്റം വെളിച്ചമാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആഹ്റ ദാവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട എക്സലാകെ നേതാക്കളെ, അജ്മന്മാരെ, മറ്റു പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ ഈ വാട്സപ്പ് കൂട്ടായ്മ പല മേഖലയിലും നല്ല നല്ല കാഴ്ചപ്പാടുകളും വീക്ഷണവും വെച്ച് ഇതിൻ്റെ അഡ്മിന്മാരും അതുപോലുള്ള ആളുകളൊക്കെ കാലഘട്ടത്തിനനുസരിച്ച് പഴയകാല സലാല കെ എം സി സിയുടെ ഒരു ചിന്തയും ഒരു ഉണർവും ഒക്കെ ഈ ഗ്രൂപ്പിലൂടെ കാണുന്നുണ്ട് എന്നതിൽ തന്നെ വലിയ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മഹാനായ സി എച്ചിൻ്റെ അനുസ്മരിച്ചുകൊണ്ട് 28-29 തീയതിയിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിന് ആദ്യമായി എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്.
സി എച്ചിനെ സംബന്ധിച്ച് ഒട്ടനവധി പ്രഭാഷണങ്ങളും എഴുത്തുകളൊക്കെ വായിച്ച നിങ്ങളുടെ മുമ്പിൽ ഉള്ളവനെ പോലെ ഉള്ള ആൾ ഒരു വലിയ അനുസ്മരണത്തിന് മുതിരാതെ നമ്മുടെ പ്രഗത്ഭരായ പല പല നേതാക്കന്മാരും ഈ വാട്സപ്പിലൂടെയും അല്ലാതെയും പത്രങ്ങളിലൂടെയൊക്കെ നിരന്തരമായി 10-35 വർഷം 83-ൽ നമ്മൾ വിട്ടുപിരിഞ്ഞ മഹാനായ സി എച്ചിൻ്റെ സേവനങ്ങളെ സംബന്ധിച്ചും ആ സമൂഹത്തിന് മഹാനായ സി എച്ച് ഉണ്ടാക്കിയ ആ ഊർജത്തെ സംബന്ധിച്ചൊക്കെ നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. എത്രയായാലും എണ്ണിയാലൊടുങ്ങാത്ത കുറേ സേവനങ്ങൾ, ആ സേവനത്തെപ്പറ്റി ഇന്ന് കാണുന്ന പുതിയ തലമുറക്ക് സി എച്ചിനെ പറ്റി കേട്ടതാണ് അവർ അഴവിറക്കുന്നത്. നമ്മളെല്ലാം സി എച്ചിനെ കണ്ട് സി എച്ചിൻ്റെ ആ പ്രൗഢഗംഭീരമായ പ്രസംഗങ്ങൾ കേട്ടവരാണ്, നേരിൽ കേട്ടവരാണ്. അതുകൊണ്ട് തന്നെ മഹാനായ സി എച്ചിനെ സ്മരിക്കുമ്പോൾ സി എച്ച് എന്ന രണ്ടക്ഷരം, അത് ഇനീഷ്യൽ മാറി വന്നതാണെങ്കിലും അള്ളാഹുവിൻ്റെ ഒരു നിയോഗം പോലെ ആ രണ്ടക്ഷരം കേരളത്തിലുണ്ടാക്കിയ അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ടാക്കിയ ആ വലിയ മാറ്റം, അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റുന്ന മാറ്റമല്ല. മഹാനായ കായികമില്ലത്തും കെ എം സി സി സാഹിബും ഉണ്ടാക്കിയെടുത്ത ആ നട്ടുവളർത്തിയ വാഫഗിത്തങ്ങളൊക്കെ നട്ടുവളർത്തിയ ആ ചെടിയെ ഇന്ത്യയിലെ ഒരു ദേശീയ പ്രസ്ഥാനമാക്കി മാറ്റുന്നതിൽ സി എച്ച് വഹിച്ച പങ്ക് വലിയതാണ്. അങ്ങനെ ഒരു സി എച്ചിൻ്റെ പ്രവർത്തനവും മുസ്ലിം ലീഗിൻ്റെ ശക്തമായ ഇടപെടലുമില്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ നാട്ടിൽ കാണുന്ന ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളെ പോലെ കേരളത്തിലെ മുസ്ലിങ്ങളും ഈ ആ വഴിക്ക് തന്നെ പോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ സി എച്ച് നമുക്ക് തന്നത് കുറേ സ്കൂളുകളോ കുറേ സ്ഥാനങ്ങളോ അല്ല, നമ്മെ നാമാക്കിയ ആ ആർജവമാണ് സി എച്ച് രാജ്യത്തെ പിന്നോക്കമായി കിടക്കുന്ന ഈ ന്യൂനപക്ഷങ്ങൾക്ക് സി എച്ച് നൽകിയ സംഭാവന. ആ ഊർജം കൊണ്ടാണ് ഇപ്പോൾ 2020-ലും മഹാനായ സി എച്ച് വിട്ടുപിരിഞ്ഞിട്ട് 39 വർഷം കഴിഞ്ഞിട്ടും ആ മഹാനായ സി എച്ചിൻ്റെ എല്ലാ ദിവസങ്ങളിലും നമ്മളിങ്ങനെ ഓർക്കുകയും അദ്ദേഹം ചെയ്ത സേവനങ്ങളെ സംബന്ധിച്ച് പരസ്പരം പറയുകയൊക്കെ ചെയ്യുന്നത് അദ്ദേഹം വിട്ടയച്ചു പോയ ആ സന്ദേശങ്ങളാണ്. കാലാന്തരത്തിൽ സി എച്ചിനെ പോലെ ഒരാളെ ഇന്ന് നമ്മുടെ സമൂഹം തപ്പിക്കൊണ്ടിരിക്കുകയാണ്, പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലുള്ള ഒരാൾ, സി എച്ചിനെ പോലെ ഇല്ലെങ്കിലും അതിനടുത്ത് നിൽക്കുന്ന ഒരു അതേപോലെ ശക്തനായ ഒരു നേതാവ് ആരുടെ മുമ്പിലും അധികാരത്തിനും അല്ലാതെയോ തലകുനിക്കാതെ ഈ സമുദായത്തിൻ്റെ കൈപിടിച്ചുയർത്തി മുന്നോട്ട് കൊണ്ടുവരാൻ ചങ്കൂറ്റത്തോടെ നിലനിന്ന അത്തരമൊരു നേതാവിനെ സമൂഹം ആഗ്രഹിക്കുകയാണ്. അള്ളാഹുവെ, ഞങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ളത് അത്തരം കെൽപ്പുള്ള നേതാക്കന്മാർ ഈ സമൂഹത്തെ സംരക്ഷിച്ചതുപോലെ ആരുടെ മുമ്പിലും, എനിക്ക് ഓർമ്മ വരുന്നത് NSS സമ്മേളനത്തിലൊക്കെ വെട്ടിത്തുറന്ന് പറഞ്ഞ് ആ ധീരമായ ശബ്ദം, ആ ശബ്ദത്തെയാണ്, ആ സന്ദേശത്തെയാണ് ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിൻ്റെ ഊർജമായി നിൽക്കുന്നത്. അങ്ങ് കൗൺസിലർ മുതൽ ഇങ്ങ് മുഖ്യമന്ത്രി പദംബെ ഏറ്റെടുത്തിട്ട് പോലും മഹാനായ സംസ്ഥാന കമ്മിറ്റി സ്പീക്കർ സ്ഥാനം രാജിവെക്കണം എന്ന് പറഞ്ഞപ്പോൾ, ആ തിരിച്ച് വണ്ടി വന്നപ്പോൾ ആ ലെറ്റർ എഴുതി കയ്യിൽ വെച്ച് ഇവിടെ എത്തി ഏൽപ്പിക്കുന്ന ആ വികാര നിർഭരമായ ഒരവസ്ഥയൊക്കെ ഉണ്ട്. അതൊക്കെ ഇന്ന് പറഞ്ഞു കേൾക്കുക മാത്രമേ ഉള്ളൂ. പക്ഷെ അത്ര പോലും പാർട്ടിയെ സ്നേഹിച്ച്, ഈ ഉമ്മത്തിനെ സ്നേഹിച്ച്, ഈ നാടിനെ സ്നേഹിച്ച് വലിയൊരു മനുഷ്യൻ്റെ അനുസ്മരണത്തിന് ഈ ഉള്ളവനെ പോലെ ഉള്ള ആളുകൾക്ക് ഒന്നും പറയാനാവുകയില്ല. മഹാനായ സി എച്ചിനെ സംബന്ധിച്ച് ഞാൻ കേട്ട കുറച്ച് പ്രസംഗങ്ങൾ, അത്രയേ ഞാൻ കേട്ടിട്ടുള്ളൂ, ഒരു 10-15 പ്രസംഗങ്ങളെ എനിക്ക് കേൾക്കാൻ സാധിക്കും. ഞാൻ ഇവിടുന്ന് നാട്ടിൽ നിന്ന് ഇവിടുന്ന് പോന്ന് തലാലയെത്തി 4 മാസങ്ങൾക്കുള്ളിൽ മഹാനായ സി എച്ച് നമ്മളോട് വിട പറഞ്ഞു. 1983-ലാണ് സി എച്ച് ഈ ലോകത്തോട് വിട പറയുന്നത്. അതും സമുദായത്തിൻ്റെ
ഏറ്റവും വലിയ തീക്ഷ്ണമായ ഹൈദരാബാദിൽ വർഗീയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ എൻ ഡി രാമറാവുവിനെ സന്ദർശിക്കാൻ പോയപ്പോൾ അവിടെ വെച്ചാണ് സി എച്ച് മരിക്കുന്നത്. ആ സി എച്ചിൻ്റെ മരണം ഇന്നും വല്ലാത്ത ഒരു വേദനയോടുകൂടി ഓർക്കുകയാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അതിൻ്റെ മുമ്പേ എൻ അഹമ്മദ് മാസ്റ്റർ കൊണ്ട് കുറഞ്ഞ സമയമുള്ള ഒരു ചെറിയ ലഘു പ്രഭാഷണം നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് അയച്ചിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരൊക്കെ സി എച്ചിനെ സ്മരിക്കാൻ ഏറ്റവും വലിയ പഴയകാല നേതാക്കന്മാർ ഓർമ്മയുള്ളത് ദിവസങ്ങളോളം നമ്മുടെ വാട്സപ്പിലൂടെയും പത്രങ്ങളിലൂടെയും നാൾ കേൾക്കുകയാണ്. സി എച്ച് എന്ന് പറയുന്ന ആ വലിയ രണ്ടക്ഷരത്തിന് ഒരു നൂറ്റാണ്ടിൽ ഒരു മുജദ്ദിദിനെ പോലെ ഉണ്ടാകുന്ന വലിയ ഒരു മനുഷ്യനായി സി എച്ചിനെ നാം കാണുകയും നമ്മുടെ വരുന്ന തലമുറക്ക് സി എച്ചിനെ മാത്രം പറയുക മാത്രമല്ല അത് ജീവിതത്തിൽ പകർത്തിക്കാണിച്ച് കൊടുക്കാനുള്ള ആർജവും നമ്മുടെ നേതാക്കന്മാർക്ക് ഉണ്ടാക്കിയെടുക്കണം. സി എച്ചിനെ പോലെ എന്ന് പറയുമ്പോൾ സി എച്ചിൻ്റെ അടുത്തെത്താനെങ്കിലും നമ്മുടെ ഈ സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ ആളുകൾക്ക് കഴിയണം. ഇന്നത്തെ അവസ്ഥയിൽ അതിന് പല പ്രയാസങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അള്ളാഹു നമ്മുടെ മഹാനായ കൈതേമില്ലത്തും പാപ്പക്കിത്തങ്ങളും കെ എൻ സി ജി സാഹിബും സി എച്ചും പോക്കർ സാഹിബൊക്കെ ഉണ്ടാക്കിയ ഈ ആവേശം അത് കെട്ടടങ്ങാതെ ആ തിരികെടാതെ ആ ഊർജത്തോടുകൂടി നിലനിൽക്കുന്ന ആവേശത്തോടുകൂടി ഈ സമുദായത്തെ സംരക്ഷിക്കാനുള്ള സി എച്ച് പറഞ്ഞ് ആരുടെ മുമ്പിലും തലകുലിക്കാത്ത ആരുടെ മുമ്പിലും വിറക് വെട്ടികളോ അല്ലെങ്കിൽ വെള്ളംകോരികളോ ആകാത്ത ഒരു സമൂഹമായി ഏറ്റവും വലിയ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹിമാലയത്തിൽ മുകളിൽ നിന്നും മുസ്ലിം ലീഗ് സിന്ദാബാദ് പിടിച്ചാൽ കന്യാകുമാരി വിളമ്പിൽ നിന്നും അതിന് മുദ്രാവാക്യം കേൾക്കുമെന്ന് പറഞ്ഞതുപോലെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ പഴയകാല സി എച്ച് അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നപ്പോഴൊക്കെ പഴയ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ നമുക്ക് ആ സ്ഥാനങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ ചുരുങ്ങി ചുരുങ്ങി പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഊർജം ഉത്തരേന്ത്യയിലേക്ക് നീക്കിക്കൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് ഈ വരാൻ പോകുന്ന ഈ രാജ്യത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അനീതിക്കെതിരെ ശക്തമായി ഒരു സിംഹഗർജനം പോലെ സി എച്ച് കാണിച്ച ആ ഗർജനമുണ്ടാക്കാൻ നമുക്ക് കഴിയണം. അതിനായിരിക്കണം നമ്മുടെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഒക്കെ നമ്മൾ സജ്ജമാക്കേണ്ടത്. ഇൻഷാ അല്ലാ, അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇനീഷ്യൽ മാറി വന്നെങ്കിലും കാലിക്കറ്റിലും തുടങ്ങി ഹൈദരാബാദിൽ അവസാനിപ്പിച്ച ആ ജീവിതം സി എച്ച് പൂർത്തീകരിച്ചു കൊണ്ട് വിട പറഞ്ഞിട്ടുണ്ടെങ്കിലും നൂറ്റാണ്ടുകളോളം ആ പേര് നിലനിൽക്കുമെന്നതിൽ സംശയമില്ല. അള്ളാഹു പടച്ചറബ് നമ്മുടെ പ്രിയപ്പെട്ട സി എച്ചിൻ്റെ കബറിടം ഒരു സ്വർഗപൂങ്കാവനമാക്കി കൊടുക്കട്ടെ. നടക്കാവിൽ പോയി ആ കബറ് ഒന്ന് കാണാൻ പുതിയ തലമുറ ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. എന്ന കുഞ്ഞബ്ദുള്ള മൈപ്പോസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സലാല കെ എം സി സി വാട്സപ്പ് ഗ്രൂപ്പ് സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരുടെയും സുഖത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി സദാ ദുആ ചെയ്യുന്നു. നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന സി എച്ച് സ്പന്ദനം എന്ന പരിപാടിക്ക് ആദ്യമായി ഞാൻ എല്ലാ ആശംസകളും നേരുന്നതോടൊപ്പം സർവശക്തനായ നാഥൻ നമ്മുടെ പ്രിയപ്പെട്ട ആ നേതാവിന് ദുനിയാവിൽ എന്തൊക്കെ ഉയർച്ചകളും വളർച്ചകളും നൽകിയോ അതൊക്കെ കബറിടത്തിലും തുടർന്ന് ആഖിറത്തിലും മുത്ത ഹബീബുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗത്തിലും എല്ലാവിധ സ്ഥാനമാനങ്ങളും ഉയർന്ന സ്ഥാനമാനങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. നമ്മുടെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും. ഇതൊരു നമുക്ക് മാതൃകയാകുന്ന പഠന ക്ലാസ് ആകട്ടെ എന്ന് പ്രത്യാശിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ സി പി സൈദ് രവി, ഷാഫി ചാലിയം പോലുള്ള മഹൽ വ്യക്തികളുടെ ക്ലാസ്സുകൾ ഉണ്ടെന്നറിഞ്ഞു. അതൊക്കെ ഈ പ്രഗത്ഭരായ നേതാക്കന്മാരെക്കുറിച്ചുള്ള ഈ പഠന ക്ലാസ്സുകൾ നമുക്ക് നമുക്കും നമ്മുടെ പിൻഗാമികൾക്കും നാളെ അത് മനസ്സിലാക്കാനും മനസ്സിലാക്കി പ്രവർത്തിക്കുവാനുമുള്ള ഒരു വേദിയാകട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ഇതിൻ്റെ ബേക്കിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, നമ്മുടെ എക്സ് സലാല കെ എം സി സി ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നന്മകളും
എല്ലാ വിജയാശംസകളും ഞാൻ നേർന്നുകൊണ്ട് നാളെ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും റബ്ബ് സുബ്ഹാനഹു തആല ദുനിയാവിലാണെങ്കിലും ആഖിറത്തിലാണെങ്കിലും സ്വർഗത്തിലാണെങ്കിലും എല്ലാ ഉന്നത പദവികളും നൽകി അതിൻ്റെ എല്ലാ യോഗ്യതകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ സി എച്ച് മുഹമ്മദ് വയാ സാഹിബിൻ്റെ 37-ാമത്തെ ചരമദിനത്തോട് ചരമവാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന സലാല എക്സ് സലാല കൾച്ചർ സെൻ്റർ ഗ്രൂപ്പിൻ്റെ 37-ാം പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സി എച്ച് സാഹിബിനെപ്പറ്റി 2 വാക്ക് ഈ ഗ്രൂപ്പിൽ കൂടി സംസാരിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. എന്താണ് സി എച്ചിനെ പറ്റി അനുസ്മരിക്കുക എന്നുള്ളത്? ഒരാളെ ഓർമ്മിക്കാനും ഒരാളെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അദ്ദേഹം ഒരാളെ ഓർമ്മിക്കാനുള്ള സാഹചര്യങ്ങൾ എന്നതിനെപ്പറ്റി ഓർക്കുമ്പോഴാണ് സി എച്ച് മുഹമ്മദ് കോയ സാഹിബിൻ്റെ രാഷ്ട്രീയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന ബൃഹത്തായ സംഘടനയിൽ കൂടെ സി എച്ച് എന്താണ് നമുക്ക് ഇവിടെ ചെയ്തു വെച്ചത് എന്ന് ഉള്ള ഒരടിയാളം അത് ഓർമ്മിക്കലാണ്. നമുക്കറിയാം, കേരളത്തിലെ മുസ്ലിം ലീഗ് ഇന്ന് കണ്ടുവരുന്ന അംഗീകാരവും ജനപിന്തുണയും അത് ആർജിച്ചെടുത്തത് മഹാന്മാരായ മുൻകാല നേതാക്കളുടെ ത്യാഗ നിർഭരമായ പ്രവർത്തനത്തിലൂടെയാണ്. അത് സംശയമില്ല അക്കാര്യത്തിൽ. മുസ്ലിം ലീഗിനെ ഒരു രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു വൻ ശക്തിയായി രൂപാന്തരപ്പെടുത്തിയെടുക്കുന്നതിൽ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് മഹത്തായ പങ്ക് വഹിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ നാവും അദ്ദേഹത്തിൻ്റെ പേനയും എന്നും നമ്മുടെ രാഷ്ട്രീയ പോർക്കളത്തിൽ ഒരു വാളും പരിചയമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം രാഷ്ട്രീയപരമായി അല്ലെ പത്രപ്രവർത്തനപരമായി സാഹിത്യപരമായി സഞ്ചാര സാഹിത്യകാരനായി നല്ല ഒരു പാർലമെൻറ്റേറിയനായി വിദ്യാഭ്യാസ പ്രവർത്തനായി നല്ല ഭരണാധികാരിയായി എല്ലാ തുറകളിലും അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അനന്യ സാധാരണമായിരുന്നു എന്ന് നമുക്ക് യാതൊരു സംശയവുമില്ലാതെ ഓർമ്മിച്ചെടുക്കാൻ കഴിയും. നമുക്ക് ഒരു
സി എച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു കാലഘട്ടത്തിൻ്റെ പ്രതിഭയായിരുന്നു, മഹാപ്രതിഭ. അത് ഏതൊരാൾക്കും ഓർമ്മിക്കാൻ കഴിയുന്ന കാര്യമാണ്. കോഴിക്കോട് ജില്ലയിൽ, കോഴിക്കോട് ജില്ലയിലെ അത്തോളി എന്ന സ്ഥലത്ത് ജനിച്ച് വാനോളം വളർന്ന് പല കാര്യങ്ങളും നമ്മൾക്ക് ജീവിതത്തിൽ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട പല കാര്യങ്ങളും നേടിത്തന്നുകൊണ്ട് ആണ് മഹാനായ സി എച്ച് ഇവിടെ നിന്ന് ഇവിടെ പറഞ്ഞത്. സാമുദായിക താല്പര്യങ്ങളെക്കാൾ സാമൂഹ്യ ദ്രോഹികളായ ആളുകളുടെ സ്വാർത്ഥ താല്പര്യങ്ങളും അതിനൊരു കാരണമായി കണക്കാക്കണം. നമുക്കറിയാം 1947 സ്വാതന്ത്ര്യം കിട്ടി. പക്ഷേ ആ മഹത്തായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ ഇന്ത്യയിലെ മുസൽമാന്മാർ അതിൻ്റെ ശേഷം ഒന്ന് രണ്ട് കൊല്ലക്കാലം അനുഭവിച്ച പീഡനങ്ങൾ അത് ചരിത്രത്തിൽ അല്ലാത്ത ഒരു സംഭവമായി രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ്. എത്രയോ ആളുകളുടെ കബദ്ധങ്ങളാണ് അതിന് കാഴ്ചവെക്കേണ്ടി വന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏത് തുറയിൽ നോക്കിയാലും, രാഷ്ട്രീയപരമായി നോക്കിയാൽ, വിദ്യാഭ്യാസപരമായി നോക്കിയാൽ, സാമൂഹികപരമായി നോക്കിയാൽ, എല്ലാം വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു ജീവിതമായിരുന്നു അത്. അതിൻ്റെ അർഹതപ്പെടുന്ന ജീവിതത്തിലെ ഒരു സ്പന്ദനം, അതായത് മിടിപ്പ്, അദ്ദേഹത്തെ ഓർക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം ഒരു 35 വയസ്സ് വരെ പ്രായമുള്ള ആ ഒരാളും 37 വയസ്സ് വരെ പ്രായമുള്ള ആളും സി എച്ചിനെ കണ്ടിട്ടുണ്ടാവുകയില്ല. പക്ഷെ ഒരാളെ ഓർമ്മിക്കാൻ, അല്ലെ ഒരാളെ ഓർത്തെടുക്കാൻ, അല്ലെ ഒരാളുടെ കഴിവ് എന്തെന്ന് മനസ്സിലാക്കാൻ, അത് അദ്ദേഹത്തെ നേരിട്ട് കാണണമെന്നില്ല. അദ്ദേഹം നമുക്ക് ചെയ്തു വെച്ച ആ വ്യക്തി നമുക്ക് ചെയ്തു വെച്ച ഇവിടെ കാര്യങ്ങൾ
നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെയോ കാര്യങ്ങളാണോ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, അതിന് കാരണമായ ചില കാര്യങ്ങൾ, ചില അടയാളങ്ങൾ ഇവിടെ വഴിക്ക് വെച്ച് ഇവിടെ നിന്നും മൺമറഞ്ഞ് പോകുമ്പോഴാണ് ആ വ്യക്തിയെപ്പറ്റി നാം കൂടുതൽ ഗഹനമായി പഠിക്കാനും ആ വ്യക്തി എന്തൊക്കെയാണോ ചെയ്തത് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് അതിൻ്റെ അസ്മരീകത, ആ സ്പന്ദനം, അതിൻ്റെ തുടിപ്പ്, ആ ജീവിതത്തുടിപ്പ് പ്രാബല്യത്തിലായി വരുന്നത്. അദ്ദേഹം MLA ആയി, സ്പീക്കറായി, മന്ത്രിയായി, എല്ലാ പല വലിയ വലിയ ഉന്നത സ്ഥാനങ്ങൾ കൈയടക്കിക്കൊണ്ട് അതിൽ നിന്നുള്ള എന്തൊക്കെ നേട്ടങ്ങളുണ്ടായോ അത് ആണ് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം അദ്ദേഹം സഞ്ചരിച്ച വഴികൾ. സ്വാതന്ത്ര്യത്തിൻ്റെ ശേഷം നമുക്ക് നാം സഞ്ചരിക്കുന്ന നമുക്ക് മുന്നേ പോയവർ അവർ പോകുന്ന വഴികളിലെല്ലാം കുപ്പിക്കഷ്ണങ്ങളും മുള്ളുകളും ആണികളും എല്ലാം വാരി വിതറിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോയത്. എന്താ കാരണം? പിന്നിൽ നിന്ന് വരുന്ന ആളുകൾ അവരെ കൂടെ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ മാർഗ തടസ്സങ്ങളും ഉണ്ടാക്കിക്കൊണ്ടാണ് ഇവിടെ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ ശേഷം ഇവിടുത്തെ അതിൻ്റെ ഫാസിസ്റ്റ് ചിന്താഗതിക്കാർ, ഫാസിസ്റ്റ് ഭരണാധികാരികൾ മുന്നോട്ട് നയിച്ചത്. പക്ഷേ ഇതെല്ലാം മറികടന്നുകൊണ്ട് എൻ്റെ സമുദായം എന്നും വെള്ളം കോരികളും വിറകുവെട്ടികളും ആയിക്കൂടാ എന്നുള്ള ഒരു 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 തയ്യാറെടുപ്പ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു 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 അജയ്യമായ ഒരു ഇൻഡോമിറ്റബിൾ സ്പിരിറ്റ്, ഒരു അജയ്യമായ ഒരു ഇച്ഛാശക്തി, എൻ്റെ സമുദായത്തെ ഞാൻ അത് ഉന്നതിയിലെത്തിക്കും എന്നുള്ള ഒരു ഒരു ഇച്ഛാശക്തി, ഒരാർച്ചവം വീണ്ടെടുത്തുകൊണ്ട് നമ്മുടെ സമുദായത്തിന് എല്ലാ തുറകളിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചരിത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കാൻ കഴിയും. അതോടുകൂടെ തന്നെ അദ്ദേഹം എന്തൊക്കെ കാണിച്ചു തന്നോ, അല്ലെ എന്തൊക്കെ ഉപദേശങ്ങൾ തന്നോ, പഠിക്കുക പിന്നെയും പഠിക്കുക എന്നുള്ള ഉപദേശം, വിദ്യാഭ്യാസപരമായി അദ്ദേഹം ഏറ്റവും ഊന്നൽ കൊടുത്തത് വിദ്യാഭ്യാസത്തിനാണ്. വിദ്യാഭ്യാസത്തിൽ കൂടെ മാത്രമേ, അത് അദ്ദേഹത്തിൻ്റെ കുറിപ്പുകൾ, പല ഉപദേശങ്ങൾ ഒക്കെ കണ്ടാൽ മനസ്സിലാകും. അദ്ദേഹം വിദ്യാഭ്യാസപരമായി ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ, അദ്ദേഹത്തിൻ്റെ അനുയായികളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ, വിശിഷ്യ ഇന്ത്യൻ ഭൂഖണ്ഡത്തിലെ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസപരമായി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ, അതിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. അത് തന്നെയുമല്ല അദ്ദേഹത്തിന് ഉള്ള പല ഗുണങ്ങളും പിന്നീട് എല്ലാവരും അംഗീകരിക്കുന്ന തരത്തിലുള്ള പല ഗുണങ്ങളും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അതൊന്നും ഈ വേദിയിൽ അതിൻ്റെ സമയമല്ല. എന്നാലും ഇത്തരത്തിലുള്ള ചില ഓർമ്മകൾ മനസ്സിൽ നിന്നും അദ്ദേഹത്തെ ഇത്രയും 37 വർഷം കഴിഞ്ഞിട്ടും മനസ്സിൽ നിന്ന് വിട്ടുപോകാത്ത പല കാര്യങ്ങൾ, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വല്ലാത്ത ഒരു ഇതായിരുന്നു CH എന്ന് പറഞ്ഞാൽ, വല്ലാത്ത ഒരു വളരെ ചെറുപ്പത്തിലേ അത് തലയിൽ കയറിയതാണ്. കാരണം എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ
മരണ ദിവസം സലാലയിൽ നിന്ന് ആ സലാലയിലാണ് ഉണ്ടായിരുന്നത്. അന്നുകൂടി അനുശോചന യോഗത്തിൽ ഒരു വാക്ക് പോലും പറയാതെ എഴുന്നേറ്റ് ഒരു വാക്ക് പോലും പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. മനസ്സിക്കൂറുകയാണ് അതേ അവസരത്തെ അയാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു മണിക്കൂറുകളോളം സംസാരിക്കണമെന്ന് എനിക്ക് യാതൊരു പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പക്ഷേ അന്ന് ആ അനുശോചന യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അതറിയാൻ കഴിയും. സലാം സാഹിബിനൊക്കെ അറിയുന്ന കാര്യമാണ്. അത് വല്ലാത്തൊരു ഇതാണ്. ഒരുപാക്ഷരം പറയാൻ കഴിയില്ല. കാരണം കണ്ണുനീർ വാർത്ത് നിൽക്കുക എന്നല്ലാതെ അത്രയും അത്രത്തോളം അതിനെ അത് മനസ്സിൽ തറച്ച ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതവും. ഇപ്പോഴും ഞാൻ എപ്പോഴും നോക്കിയാലും എനിക്ക് അദ്ദേഹത്തെ പറ്റിയുള്ള ഏത് സമയവും ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എം സി എഴുതിയതും അതുപോലെ പല എല്ലാവരും എഴുതിയതും പിന്നെ എസ് ടി യുൻ്റെ അമ്മദ് ഉണ്ണിക്കുളം ഇതൊക്കെ ഇവർ രണ്ട് ആളുകൾ മെയിനായിട്ട് തന്നെ സി എച്ച് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ തങ്കലിപികളെ കൊണ്ട് ചേർത്തേണ്ട രണ്ട് മൂന്ന് വ്യക്തികളിലാണ് ഒന്ന് സിരി സാഹിബ്, സെയ്ദ് ഉമർ ബാഫക്കി തങ്ങൾ, സി എച്ച് മുഹമ്മദ് കോയത്ത്. ഇത്തരത്തിലുള്ള ആളുകളെ കാൽപ്പാടുകൾ പിന്തുടർന്നു കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരാർജവം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ഭർസകിയായ ജീവിതം ധന്യമായി തീരട്ടെ എന്ന് വാസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഒരു വട്ടം കൂടി മുന്നിലെ വന്നെത്തുമോ ആ തിങ്കളെ, കണ്ണിൽ മറഞ്ഞുവെങ്കിലും കൽബിൽ മരിക്കാത്ത സിയച്ച്. ഒരു വട്ടം കൂടി മുന്നിലെ വന്നെത്തുമോ ആ തിങ്കളെ, കണ്ണിൽ മറഞ്ഞുവെങ്കിലും കൽബിൽ മരിക്കാത്ത സിയച്ച്. ആരാന്റെ വെള്ളം കോരികൾ ആവാതെ ഈ സമുദായത്തെ, മുഖ്യമന്ത്രി പാദം വരെ എത്തിച്ചു പോയില്ലേ സിയച്ച്. സ്വപ്നങ്ങൾ തന്നു സിയച്ച്, സത്യമായി വന്നിതാ മുന്നിലെ, കാണുവാനായി നമ്മിലെ ഇല്ലാതെ പോയല്ലോ സിയച്ച്. ഒരു വട്ടം കൂടി മുന്നിലെ വന്നെത്തുമോ ആ തിങ്കളെ, കണ്ണിൽ മറഞ്ഞുവെങ്കിലും കൽബിൽ മരിക്കാത്ത സിയച്ച്. ആയുധമായി കയ്യിലെ അക്ഷരം തന്നു സിയച്ച്, അന്ധത നീക്കി മുന്നിലെ, നമ്മെ നയിച്ചൊരു ശൂരരെ. അത്തോളി തന്ന പൂമുത്ത് അത്താണിയായി ആസത്ത്, ഭരണത്തിൽ കാട്ടി മാതൃക ഉമറു ഖലീഫത്തൻ സൂക്ഷ്മത. ഒരു വട്ടം കൂടി മുന്നിലെ വന്നെത്തുമോ ആ തിങ്കളെ, കണ്ണിൽ മറഞ്ഞുവെങ്കിലും കൽബിൽ മരിക്കാത്ത സിയച്ച്. ശാന്തമായി കാലം നീങ്ങവേ ശൂന്യമാണ സിംഹാസനം, കാലം കൊതിക്കും താരകം സിയച്ചെന്ന പൂങ്കാവനം. ആ നടക്കാവിൽ മണ്ണിലെ അന്തിയുറങ്ങും തിങ്കളെ, ജീവിക്കുന്നെൻ്റെ കൽബിലെ കാണുന്നു ഞാൻ കിനാവിലെ.
ഒരു വട്ടം കൂടി മുന്നിലെ വന്നെത്തുമോ ആ തിങ്കളെ കണ്ണിൽ മറഞ്ഞുവെങ്കിലും കൽബിൽ മരിക്കാത്ത സീയച്ച് ജാതി മതങ്ങൾ തമ്മിലെ പോരാടിക്കും ഈ കാലത്ത് ജീവിച്ചിരുന്നുവെങ്കിലൻ സീയച്ചെന്നോർത്ത് പോയി ഞാൻ തുല്യമായി നീതി കാട്ടിയും തുല്യമില്ലാതെ സ്നേഹിച്ചും ഭിന്നത മാറ്റി സീയച്ചേ ഭരണം നടത്തി നാട്ടിലെ ഒരു വട്ടം കൂടി മുന്നിലെ വന്നെത്തുമോ ആ തിങ്കളെ ആമഹാന് മറക്കുമോ നമുക്ക് മറക്കാൻ കഴിയുമോ കനിവ് തിങ്ങും സിയച്ചിനെ നമ്മൾ മറന്നിടുമോ നമുക്ക് മറക്കാനാവുമോ ആമഹാന് മറക്കുമോ നമുക്ക് മറക്കാൻ കഴിയുമോ കനിവ് തിങ്ങും സിയച്ചിനെ നമ്മൾ മറന്നിടുമോ നമുക്ക് മറക്കാനാവുമോ ഭാപകീതങ്ങൾ വളർത്തി എടുത്ത മണിമുത്താണവർ ഭാസുരമാം നല്ല ഭാവിക്കായി അമരത്തു നിന്ന് തുഴഞ്ഞവർ മുസ്ലിം ലീഗിൻ കർമ്മധീരരായി എന്നും നമ്മെ നയിച്ചവർ ആ മഹാന് മറക്കുമോ നമുക്ക് മറക്കാൻ കഴിയുമോ കനിവ് തിങ്ങും സിയച്ചിനെ നമ്മൾ മറന്നിടുമോ നമുക്ക് മറക്കാനാവുമോ പ്രിയപ്പെട്ട സലാല KMCC വാട്സപ്പ് ഗ്രൂപ്പിലെ നേതാക്കന്മാരെ നല്ലവരായ സഹപ്രവർത്തകരെ CH അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് എക്സ് സലാല KMCC വാട്സപ്പ് ഗ്രൂപ്പ് നടത്തുന്ന ഇന്നത്തെ CH അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുക എന്ന കർത്തവ്യമാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. മഹാനായ ആ CH മുഹമ്മദ് കോയ സാഹിബ് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞത് 37 വർഷം കഴിഞ്ഞു. ഇന്നും ഓരോ മുസൽമാൻ്റെയും ഹൃദയത്തിൽ ജീവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവിൻ്റെ ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുത്ത ഈ വിഷയം അവതരിപ്പിച്ചു സംസാരിച്ച MC വടകരക്കും അതുപോലെ ചന്ദ്രികയും CHഉം എന്ന വിഷയം അവതരിപ്പിച്ചു സംസാരിച്ച MT അബ്ദുസലാം സാഹിബിനെയും സലാഹ KMCC എക്സ് വാട്സപ്പ് ഗ്രൂപ്പിന് വേണ്ടി നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത സലാലയിൽ ഏറെ കാലം ദീനീ രംഗത്തും മറ്റു സാമൂഹ്യ സാംസ്കാരിക രംഗത്തും വിലപ്പെട്ട സംഭാവനകൾ അർപ്പിച്ച ഉസ്താദ് താക്ക അഹമ്മദ് മൊയ്ലവി ഉസ്താദിനെയും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ യോഗത്തിൽ അധ്യക്ഷം വഹിച്ച കാസിം ക മാവുള്ളതിൽ ഒരുപാട് കാലം KMCC സലാലയെ നയിച്ച പിന്നെ മെഡിക്കൽ കമ്മിറ്റി KMCC പ്രസിഡന്റായും മറ്റും നിരവധി തവണ KMCC പിന്നെ എല്ലാ പ്രവർത്തനരംഗത്തും സജീവ സാന്നിധ്യമായ അധ്യക്ഷൻ കാസിം കയ്യെയും അതുപോലെ യോഗത്തെ സ്വാഗതം പറഞ്ഞ കോയ സാഹിബിനെയും
അതുപോലെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച അഡ്വക്കേറ്റ് കുൽസു ടീച്ചർ, പ്രിയപ്പെട്ട നമ്മുടെ സിയാബ്ദങ്ങളുടെ മരുമകനും നിരവധി കാലം സലാലയിൽ സംഘടനാരംഗത്ത് സജീവമായിരുന്ന യൂസഫ് തോഹ തങ്ങളെയും, അതുപോലെ ചന്ദ്രിക റീഡേഴ്സ് ഫോറത്തിൻ്റെ പ്രഗത്ഭന നേതാവും പട്ടക്കുളം ഐതാലി മാസ്റ്റർ പി സി മൂസക്ക, ഏറെക്കാലം കെ എം സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന എൻ എം കുഞ്ഞബ്ദുള്ള സാഹിബ്, എല്ലാവരെയും വിയോഗത്തിൻ്റെ പങ്കെടുത്തതിന് നന്ദി രേഖപ്പെടുത്തുന്നത്. അതുപോലെ ഈ പരിപാടി ഇത്രയും സമയം ശ്രവിച്ച എൻ്റെ നല്ലവരായ മുസ്ലിം ലീഗിൻ്റെയും കെ എം സി സിയുടെയും നല്ലവരായ എല്ലാ അംഗങ്ങൾക്കും, ഈ പരിപാടിക്ക് സജീവ പിന്നെ നേതൃത്വം കൊടുത്ത റസാ കൽപ്പറ്റ, അസ്ലംഗിയൂർ, അലി കൊടുവള്ളി, അതിൻ്റെ മുന്നണി പോരാളികളായ ഒരുപാട് ആളുകളുണ്ട്, എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.